അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ഫസീന അൻസാരി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു നോമ്പുതിറ സ്നാക്കായ ബോണ്ട അല്ലെങ്കിൽ ഉണ്ടമ്പുരിയാണ്. ഇതിന് പഴക്കേക്കും എന്നും പറയും ചില സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണിതിന്. നമ്മുടെ ഇവിടെയൊക്കെ ബോണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ എന്താ ഈ ഒരളവിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 പഴമാണ്. പഴം നമുക്ക് ചെറിയ പഴം ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഞാലിപ്പൂവനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴത്തിനെ നമുക്ക് ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. അപ്പോൾ ഞാൻ 3-4 ഏലക്ക എടുത്തിരുന്നു. ആ ഏലക്ക നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതെന്താ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ തേങ്ങ ആണ് എടുക്കുന്നത്. അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്കിനി വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് ശർക്കര. ശർക്കര ഉരുക്കിയല്ല ഒഴിക്കുന്നത്, ഞാൻ ഇത് പിച്ചാത്തിയും കൊണ്ട് ഇങ്ങനെ ചീകിയെടുത്തതാണ്. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഴമൊക്കെ നല്ല ഞവടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ മാവിനെ ഒരു 1.5-2 മണിക്കൂർ അടുപ്പിച്ച് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ ബോണ്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓയിൽ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഇട്ട് ഞാൻ കുറച്ച് മാവ് ഇങ്ങനെ എടുത്ത് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും മാവൊന്നും ഒട്ടിപ്പിടിക്കില്ല. അതേപോലെ ഓരോ ഉണ്ട ഇടുമ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യവും വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം മാവിനെ എടുത്ത് ഇടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, എന്നാൽ മാത്രമേ ഉള്ളിലൊക്കെ നല്ല വെന്ത് കിട്ടത്തുള്ളൂ. ഒരുപാട് അങ്ങ് വലിയ ഉണ്ടയാക്കണ്ട, കുറച്ചൊരു മീഡിയം സൈസിൽ ചെയ്താൽ മതി. നമുക്ക് ഇതിനൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബോണ്ട നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നും കോരി കോരി മാറ്റി ഇതേപോലൊരു പാത്രത്തിൽ എണ്ണ തോരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതിനെയും ഇതേപോലെ ചുട്ടെടുക്കുക. ഇതേപോലെ ഓരോന്നും ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കണം. ബോണ്ട എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാ ബോണ്ടയും ഞാൻ എന്തായാലും ചെറുതായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കളറിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നോമ്പിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും നമുക്ക് വേണ്ട ഇതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ.